ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തെ നമ്മൾ വെടിപ്പാക്കിക്കൊണ്ടിരിക്കണം, വെടിപ്പാക്കിക്കൊണ്ടിരിക്കണം. മൂന്നാമത്തെ കാര്യമാണ്, ഹൃദയത്തിനുണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ഹൃദയത്തിന് ദൈവിക കാര്യങ്ങളിൽ ഒരു തുടിപ്പുണ്ടാകണം. ചിലരുടെ ഞാൻ കണ്ടിട്ടുണ്ട് ധ്യാനത്തിൽ സംബന്ധിച്ച് വചനമൊക്കെ സ്വീകരിച്ച സമയത്ത് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു വചനം കേട്ടപ്പോൾ അത് എന്നെ എൻ്റെ ചങ്കിനകത്ത് തീക്കൊട്ട പോലെ ഇങ്ങനെ ജ്വലിക്കുന്ന അനുഭവം, എനിക്ക് പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയില്ല, ഞാൻ ആ അനുഭവത്തിൽ അങ്ങിരുന്നു. ഒരാള് യു കെയിലാ എന്നോട് പറഞ്ഞ, ആ പുള്ളി ഒരു വചനം കേട്ടിട്ട് പിന്നെ അന്ന് അവിടെ നടന്ന വേറൊരു കാര്യവും പുള്ളിക്ക് ശരിക്കും പറഞ്ഞ പുള്ളി ബോധപൂർവം അല്ല സ്വീകരിച്ച. കാരണം ഇങ്ങനെ ഒരു ജ്വലനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടിട്ട് ആ ജ്വലനത്തിൽ അങ്ങനെ അങ്ങ് ഇരുന്ന് ആ ദിവസം പെട്ടെന്ന് പോവുകയും ചെയ്തു. നമ്മൾ 20 മിനിറ്റ് പ്രാർത്ഥിക്കാനിരുന്ന് ചിലപ്പോൾ ആ സമയം പോകുന്നില്ല, 10 മിനിറ്റ് ഒന്ന് വചനം കേൾക്കുമ്പോഴേ എന്റെ ദൈവം ഇത് പോരെ എന്നുള്ള ചിന്തയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ആ ദൈവത്തിന്റെ വചനം വേണ്ടതുപോലെ നമ്മുടെ ഹൃദയത്തിൽ എത്തുമ്പോൾ ഹൃദയം തുടിക്കാത്തത് കൊണ്ട്. നിങ്ങള് ജെറമിയയുടെ പുസ്തകം 31:20 എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടോ? ജെറമിയ 31:20 അവിടെ പറഞ്ഞിരിക്കുന്നത്, എഫ്രായീം നിന്നെ കാണുമ്പോൾ എന്റെ ഹൃദയം തുടിക്കുന്നു എന്ന് ദൈവം പറഞ്ഞൊരു കാര്യം. ആ എഫ്രായീം നീ എന്റെ വത്സല പുത്രനാണ്, ഓമനക്കുട്ടനാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു അധ്യായമാണ് കേട്ടോ, ഹോസിയയുടെ പുസ്തകം 11 ഹോസിയ 11. അതിനകത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും ഭർത്താവിൻ്റെ പുറകെ നടന്നോ, ഭാര്യയുടെ പുറകെ നടന്നോ, മക്കളുടെ പുറകെ നടന്നോ, മാതാപിതാക്കളുടെ പുറകെ നടന്നോ, നീ എല്ലാവരും പിള്ളേര് അല്ലെങ്കിൽ അപ്പനോടും അമ്മയോടും കണക്ക് പറഞ്ഞ് ഉമ്മ മേടിക്കുന്ന കാണാൻ പറ്റും. മാതാപിതാക്കള് എടാ നീ എനിക്കൊരു ഉമ്മ വന്നിട്ട് നാളെ എത്രയായി എന്ന് പറഞ്ഞ് മകന്റെ പുറകെ മകളുടെ പുറകെ നടക്കുന്ന അവസ്ഥ, നിന്റെ ഒന്നും ഒരാവശ്യം വരില്ല. നിങ്ങൾ വല്യമ്മച്ചിയാണേലും വല്യപ്പച്ചനാണേലും, നിങ്ങൾ ഭാരം കുറഞ്ഞ വ്യക്തിയാണെങ്കിലും ഭാരം കൂടിയ വ്യക്തികളാണെങ്കിലും, വേറെ ചിലർ വരുമ്പോൾ എന്നെ ഒന്ന് എടുക്കാവെന്ന് ചോദിക്കുമ്പോൾ ആ പിന്നെ കല്ലുണ്ട പോലെ ഇരിക്കണം, നിന്നെയല്ലേ ഞാൻ എടുത്തിട്ട് എന്നെ നടുവും കൂടെ ഉളുക്കും. പക്ഷെ കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? അത് വായിച്ചേ ഹോസിയ 11:1 മുതൽ വായിച്ചാൽ മതി. കർത്താവ് ഇസ്രായേൽ ജനത്തെ തൻ്റെ മക്കളെ പോലെ കണ്ടുകൊണ്ട് പറയുകയാണ്, മോനെ നിനക്ക് ഞാൻ കുനിഞ്ഞ് ഭക്ഷണം തന്നിട്ടില്ലേ? ഒരമ്മ കൊച്ചു വേണമെങ്കിൽ നിലത്തിരുന്ന നിലത്ത് കമന്ന് കിടക്കുന്ന കൊച്ചിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കുനിഞ്ഞ് വായിലേക്ക് വെച്ചു കൊടുക്കുന്ന പോലെ നിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് നിന്റെ കരം പിടിച്ച് നടത്തിയിട്ടില്ലേ? നിന്നെ ഞാൻ എളിയിലിരുത്തി നടന്നിട്ടില്ലേ? നിന്നെ ഞാൻ തോളിലേറ്റ് നടത്തിയിട്ടില്ലേ? നിനക്ക് ഞാൻ ഇക്കിളി കൂട്ടി സന്തോഷം തന്നിട്ടില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കണേ. ഇതുപോലെ ഒരു ദൈവം ഉണ്ടായിട്ട് ആ ദൈവത്തിന് വേണ്ടി ഒരു തുടിപ്പും ഇല്ലാതെ മറ്റ് പല കാര്യങ്ങൾ ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് ഹൃദയം തുടിക്കുന്ന അവസ്ഥ. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ, അടയ്ക്കേണ്ടടുത്ത് ഹൃദയം അടയ്ക്കണം, തുറക്കേണ്ടടുത്ത് ഹൃദയം തുറക്കണം. എവിടെയാ തുറക്കണ്ടേ? തുറക്കേണ്ടത് എവിടെയാ? ആരെങ്കിലും പാപത്തിന്റെ സുഖം നീട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അവിടെയാണ് ഇതാ കിടക്കണം. രണ്ട് വാതിലും തുറക്കുക, അതാണ് ചെയ്യേണ്ടത്. അവിടെ ഹൃദയം അടയ്ക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സന്തോഷവുമായി ഒരു നേട്ടവുമായി ആര് വന്നാലും നമ്മുടെ ഹൃദയത്തിന്റെ വാതിലടച്ചു പൂട്ടണം. അതിനെത്ര പേർക്ക് പറ്റുന്നുണ്ട്? ചിലരുടെ മനസ്സിൽ അപ്പോഴും വരുന്നത് ഏതായാലും ഈ കുറി അങ്ങോട്ട് തുറന്നു കൊടുക്കുക, എന്നിട്ട് പോയി നോക്കുമ്പോൾ സംസാരിച്ച് ഇനി വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. പാപത്തിന് മുമ്പിൽ ഹൃദയം അടച്ചു പൂട്ടാൻ നമുക്ക് പറ്റണം, ദൈവത്തിന്റെ മുമ്പില് ഹൃദയം മലക്കെ തുറന്നിടാനായിട്ട് നമുക്ക് പറ്റണം. നേരെ വിപരീതമായി ചിലയിടത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ഇങ്ങനെ തണുത്തിരിക്കുന്നത്, ഹൃദയത്തിനൊരു തുടിപ്പില്ലാതെ പോകുന്നത്. ഇനി നിങ്ങൾ തിരുവചനങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും. നിങ്ങൾ ഈ വൺ ഡേ പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നത് രോഗശാന്തി കിട്ടിയാൽ മതിയോ, അതോ വല്ലതും പഠിച്ചുകൊണ്ടുകൂടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടോ? ചിലർക്ക് ഇവിടെ അനുഭവപ്പെട്ട ആശ്വാസം ഗേറ്റിന് പുറത്തിറങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടു. കാരണം എന്നാണെന്നറിയോ? അവർ പഠിക്കാൻ ആഗ്രഹിച്ചല്ല വന്നത്, രോഗശാന്തി ആഗ്രഹിച്ച്. അത് വേണമെങ്കിൽ ആ സമയത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം പോയി.
കിട്ടിയ രോഗശാന്തി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് ആവശ്യപ്പെട്ടിരുന്ന പെടുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. രോഗശാന്തിയോടൊപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പറയാൻ. അതാ അവിടുന്ന് കയറി വരുമ്പോഴേ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. കാരിസ്മാൻ്റെ ഫ്രണ്ടിലൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, മത്തായി 11:28. എന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കലിരുന്ന് പഠിച്ച് എന്നിൽ നിന്നും ആശ്വാസം നേടുക. എൻ്റെ അടുക്കലിരുന്ന് പഠിച്ച് എന്നിൽ നിന്നും ആശ്വാസം നേടുക. നമുക്കറിയാലോ ഏത് കാര്യം വിശുദ്ധ കുർബാന. ഇനി ഇത് കഴിയുമ്പോഴേ നമുക്ക് കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷണമായും പാനീയമായിട്ട് കിട്ടും. പക്ഷേ അത് ശരീരവും രക്തവുമായിട്ട് നമ്മൾ കണ്ട് എടുക്കാനുള്ള ഒരു പ്രിപ്പറേഷനായിട്ടാണ് നമ്മളിപ്പോൾ വചനം കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ വചനം കേൾക്കാത്തവർക്ക് ഒരുക്കം ഉണ്ടായോ? ഉണ്ടായോ? പണ്ട് ഇനി 5-6 ദിവസം കൂടിയുള്ള ഫുട്ബോൾ, ലോക ഫുട്ബോൾ, അതിനുള്ള പ്രാക്ടീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ടീം അംഗങ്ങള് ഈ ദിവസങ്ങളിലെല്ലാം 24 മണിക്കൂർ കിടന്നുറങ്ങുവാണോ അവർ ചെയ്യുന്നത്? അവർക്കിഷ്ടമുള്ള പോലെ ഭക്ഷണം കഴിച്ച് നടക്കുവാണോ? ഓ, ട്രെയിനിങ്, കഠിനമായിട്ടുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യമാണേലും ഒരു മാമോദീസായിക്ക് നിങ്ങൾ പോയാൽ ആ മാമോദീസായിൽ അർത്ഥവത്തായിട്ട് പങ്കുചേർന്നു എന്ന് പറയാൻ പറ്റണമെങ്കിൽ അവിടെ വായിച്ച വചനഭാഗങ്ങള് അത് ശ്രദ്ധിച്ച് കേട്ട് അതേക്കുറിച്ചൊരു വ്യാഖ്യാനം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തിട്ടുള്ള വ്യക്തികളാണ് ഒരുക്കത്തോടെ ആ മാമോദീസായിൽ സംബന്ധിച്ച്. ആ കല്യാണത്തിന് പോയവരാണേലും ചവാടക്കിന് പോയവരാണേലും അർത്ഥവത്തായിട്ടൊരു കൂതാശയിൽ പങ്കുണ്ടെന്ന് പറയാൻ പറ്റണമെങ്കിൽ അവിടെ ആ വചനത്തിലൂടെ കിട്ടിയ പ്രബോധനം അതേറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നവരാണ് ശരിക്കും അതിനകത്ത് വേണ്ടതുപോലെ പങ്കുചേർന്നത് എന്ന് പറയാൻ പറ്റും. നിങ്ങൾ വേണേ ഏതാനും വചനഭാഗങ്ങൾ വായിച്ചോ പെട്ടെന്ന് പെട്ടെന്ന്. ഉറക്കം വരുന്നവരാണ് നിങ്ങൾ ബൈബിള് കയ്യിലിരിപ്പുണ്ടെങ്കിൽ എടുത്തങ്ങ് വായിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ പഠിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്. ഹൃദയം. യോഹന്നാൻ 13:25 വായിച്ചു. എവിടെയായിരുന്നു യോഹന്നാൻ സ്ലീഹ? എവിടെയായിരുന്നു യോഹന്നാൻ സ്ലീഹയുടെ ഹൃദയം? അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ മനുഷ്യൻ വൻകാര്യങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടൊക്കെ ഇപ്പൊ നമുക്ക് പ്രസംഗിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. യോഹന്നാൻ്റെ സുവിശേഷവും യോഹന്നാൻ്റെ ലേഖനങ്ങളും എടുത്ത് യോഹന്നാൻ സ്ലീഹ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. ഇഷ്ടം പോലെ നമുക്ക് പ്രസംഗിക്കാനുണ്ട്, പഠിപ്പിക്കാനുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആ മനുഷ്യൻ പഠിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? കർത്താവിൻ്റെ ഹൃദയത്തോട് തൻ്റെ ഹൃദയം ചേർത്ത് പിടിച്ച് കർത്താവിൽ നിന്നും പഠിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, സുഖമായിട്ട് കസേര ചാരിയിരുന്ന് ഉറങ്ങിയാൽ കർത്താവിന്റെ തിരുഹൃദയത്തിൽ നിന്ന് വരുന്ന പഠനം ഏറ്റെടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ഹൃദയം നമ്മൾ എവിടെയാണെങ്കിലും ധ്യാനത്തിലാണേലും പ്രാർത്ഥനയിലാണേലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണേലും നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. ഇതുപോലെ യുദ്ധം ചെയ്ത് പ്രത്യക്ഷ സഹായം എന്ന് പറഞ്ഞാൽ അവർ കാണാൻ പറ്റിയ സഹായം, ദൈവം നൽകിയ പ്രത്യക്ഷ സഹായം ഏറ്റെടുത്തൊരു സംഭവം കാണാൻ പറ്റും. 2 മക്കബായർ 15:27 വായിച്ചാൽ മതി. 2 മക്കബായർ 15:27 വചനം. അവിടെ നമ്മൾ കാണുന്നത് യൂദാസും അനുചരന്മാരും ഒരു യുദ്ധം നടക്കുക കേട്ടോ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് എൻ്റെ ദൈവമേ, ആ യുദ്ധത്തിൽ സംഭവിച്ചവർ ഇത് ചെയ്തെങ്കിൽ, വചനം കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന നമ്മൾ എന്തുമാത്രം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണെന്ന്. നിങ്ങളൊരു യുദ്ധത്തിന് അല്ലെ ഒരു വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു ശത്രുവിൻ്റെ ഇടയെ എതിരെ പോകുമ്പോൾ. പക്ഷേ യൂദാസും അനുചരന്മാരും ചെയ്തൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? 2 മക്കബായർ 15:27, ഹൃദയം ദൈവത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും കരങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ചെയ്തു. പെര അടിച്ചു വാരുമ്പം സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. സ്ത്രീകളാണോ അതോ ചേട്ടനാണോ പെര അടിക്കുന്നത്? ആരാണെന്ന് പറഞ്ഞാൽ വീട് അടിച്ചു വാരുമ്പോൾ ഹൃദയം ദൈവത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടോ ചെയ്യാൻ പറ്റും? നമ്മള് കുക്ക് ചെയ്യുമ്പോഴാണേലും വാഷ് ചെയ്യുമ്പോഴാണേലും ഹൃദയം ദൈവത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പണി ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന എന്താണെന്നറിയോ? ദൈവത്തിന്റെ പ്രത്യക്ഷ സഹായം. ഇവരിങ്ങനെ ചെയ്തു. അതിന്റെ ഫലമായിട്ട് സാധാരണ അവരുടെ അവിടെ നടക്കുന്നു ആരും പറയാത്തൊരു കാര്യം അവിടെ നടന്നു. യൂദാസും അനുചരന്മാരും
ആ യുദ്ധത്തിൽ ജയിക്കൂ എന്ന് ആരും പറയില്ലായിരുന്നു. കാരണം അവര് അത്രയും ചെറിയൊരു ഗ്രൂപ്പ്, അവർക്കെതിരെ വന്നത് വലിയ ഗ്രൂപ്പ്. അത്രയും ആളുകൾക്കെതിരെ പോയ ഈ ചെറിയ ഗ്രൂപ്പിന് ജയിക്കാൻ പറ്റി. കാരണം പറഞ്ഞിരിക്കുകയാണ്, ദൈവം അവർക്ക് പ്രത്യക്ഷ സഹായം കൊടുത്തു, ദൈവം കൊടുത്ത സഹായം. ആണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോ ഏതാ ഐറ്റമാ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാവയവ പ്രാർത്ഥിക്കുമ്പോ? നിങ്ങൾ മത്തായി 15:8-9 വായിച്ചു കഴിഞ്ഞാൽ ഈ ജനം പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയമില്ലാതെ വെറുതെ അവര് അധരങ്ങൾ കൊണ്ട് കുറെ പ്രാർത്ഥന നടത്തുന്നു. നമുക്ക് വേറെ ആരെ കുറിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഞാൻ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ശരിക്കും ഹൃദയത്തിൽ നിന്നാണോ അത് വന്നേ? അതോ ചുമ്മാ എൻ്റെ നാവ് കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോയതേ ഉള്ളോ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രത്യക്ഷ സഹായമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. ഇനി വചനം കേൾക്കുമ്പോൾ എന്താ ചെയ്യേണ്ടേ? ഇതിനോടകം എത്ര വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കയറി അത് പറ. എത്ര വചനം ഹൃദയത്തിൽ കയറി സ്ഥാനം പിടിച്ചിട്ടുണ്ട്? ഏതെങ്കിലും കയറിയോ? ചിലപ്പോ ഞാൻ അതിശയിച്ചിട്ടുണ്ട്, വർഷങ്ങളായിട്ട് ഇവിടെ വന്നിരുന്ന് വചനം കേൾക്കുന്ന വ്യക്തികള് ഒരു വചനം പറയാൻ പറഞ്ഞ അതേ ഞാൻ വായിച്ചാൽ അന്നേരം മറന്നു പോകും. എനിക്ക് ഓർത്തിരിക്കാനൊന്നും പറ്റിയ, പക്ഷെ എനിക്ക് കേൾക്കാനൊക്കെ ഇഷ്ടമാണ്, എല്ലാം കേൾക്കും, പക്ഷെ വായിച്ച അന്നേരം ഞാൻ മറന്നു പോകും. പ്രിയപ്പെട്ടവര്, നമ്മൾ വചനം എന്ത് ചെയ്യണമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ നിയമാവർത്തനം 6:6 എടുത്തു. നിയമാവർത്തനം 6:6. നിങ്ങൾക്ക് ഒരു 10-15 മുമ്പുണ്ടായ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വേദനാജനകമായ അനുഭവമാണെങ്കിലും വേണേ വളരെ വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര സാമ്പത്തിക നഷ്ടം വന്നു, ശരിക്കും നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു, ആ കാര്യം ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഓർക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ആരാ മരിച്ചെന്ന് പോലും മറന്നുപോയോ? എല്ലാം ഓർക്കുന്നുണ്ട്, ആ കാര്യങ്ങളെല്ലാം. അത് 15, 20, 40 കഴിഞ്ഞാലും അതെല്ലാം ഓർക്കുന്നുണ്ട്. കാരണം അതുപോലെ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ? നിയമാവർത്തനം 6:6, മനുഷ്യപുത്ര, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഹൃദയത്തിലുണ്ടെങ്കിൽ പറയാൻ പറ്റിയല്ലേ? ഹൃദയത്തിലുണ്ടെങ്കിലേ പറയാൻ പറ്റണം. ഞാൻ കൽപ്പിക്കുന്ന എന്റെ ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ശരിക്കും വചനത്തിന് പ്രധാനപ്പെട്ടത് വചനം എടുക്കാനും വചനം പ്രചരിപ്പിക്കാനും വചനം ജീവിക്കാനും ഒക്കെ പ്രധാനപ്പെട്ടത് എങ്ങനെയെങ്കിലും ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് എത്തിയാൽ മതി. പിന്നെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? ബുദ്ധിയാണോ? സാമർഥ്യമാണോ? ഇവിടെ സൗന്ദര്യമാണോ? ഒന്നുമല്ല, ഹൃദയം. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാപ്പിള് മുറിച്ചൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിലൂടെ വിശുദ്ധിയിൽ വളരാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ കൈപിടിച്ച് നടകയറ്റുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വിശുദ്ധിയിൽ വളരാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വിശുദ്ധിയിൽ വളരാൻ പറ്റും. ചെയ്യേണ്ട എന്താണെന്നറിയോ? വിശുദ്ധമായ ഹൃദയത്തോടെ വലിയ സ്നേഹത്തോടെ ആ പ്രവൃത്തി ചെയ്താൽ മതി. വേറെ വലിയ ബ്രഹ്മാണ്ഡ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട, വിശുദ്ധമായ ഹൃദയത്തോടെ വലിയ സ്നേഹത്തോടെ. ഡു ഇറ്റ് വിത്ത് ആൻ എക്സ്ട്രോർഡിനറി ലവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. വലിയ സ്നേഹത്തോടെ ആ പ്രവൃത്തി ചെയ്യുക, നിങ്ങൾ വിശുദ്ധിയിൽ വളരും. ചിലരുടെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അവര് ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ആ ശുശ്രൂഷകൾ കൊണ്ട് ധാരാളം പേര് വളരുന്നുണ്ട്, ഇവർക്കൊരു വളർച്ചയില്ല. ചില വ്യക്തികളാണ് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശാരീരിക വളർച്ച പോലും ഉണ്ടാകത്തില്ല, പിന്നെ താഴോട്ട് പോകത്തെ എന്ന് പറഞ്ഞു പോലെയാ ചിലരുടെ ആധ്യാത്മിക ജീവിതം. വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടും അവർക്ക് വളർച്ചയൊന്നുമില്ല, പക്ഷെ അവരുടെ ശുശ്രൂഷയിൽ സംബന്ധിച്ച പലരും വളർന്നു. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ശുശ്രൂഷ ചെയ്യുമ്പോൾ വിശുദ്ധമായ ഹൃദയത്തോടെ നമ്മൾ വലിയ സ്നേഹത്തോടെ കർത്താവിനോടുള്ള വലിയ സ്നേഹത്തോടെ ആ ശുശ്രൂഷ ചെയ്യണം. അപ്പോഴാണ്
നമുക്കും അതോടൊപ്പം വളർച്ച ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കൂടി വളരാൻ, നമ്മുടെ ഹൃദയം എത്തേണ്ടടത്ത് എത്താൻ നമ്മൾ ആഗ്രഹിക്കണം. നിങ്ങൾ ആ മർക്കോസിൻ്റെ സുവിശേഷം 7:14 വായിച്ചു കഴിഞ്ഞാൽ, മർക്കോസ് 7:14 ഒരു കെട്ട് പാപങ്ങളെ ബണ്ടിലായിട്ടെടുത്ത് തൂരോട്ട് കളയാൻ പറ്റും. എപ്പോഴാണെന്നറിയോ? ഹൃദയം ശരിയായി കഴിയുമ്പോൾ. അത് നമ്മുടെ വലിച്ചെറിയാനൊന്നും പോകേണ്ട കാര്യമില്ല, തന്നെ പൊക്കോളും. ഹൃദയം ശരിയായി കഴിയുമ്പോൾ, അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 7:14 വായിച്ചാൽ നമ്മൾ കാണുക. ദുഷ്ചിന്ത, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, അങ്ങനെ ഒരു ബണ്ടില് ഒരു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. ഇതെല്ലാം ഉത്ഭവിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹൃദയം ശരിയല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഹൃദയം ശരിയായി കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വഴിമാറുന്ന അനുഭവം ഉണ്ടാവും. അങ്ങനെ ഒരു കൂട്ടം പാപം എടുത്തു മാറ്റിയിട്ട് നമുക്ക് വളരെ ദൈവമക്കളെ പദവിയിൽ ആനന്ദത്തോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാകുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമെന്ന് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.